കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് അമോണിയ, കെമിക്കൽ ഇക്വിലിബ്രിയം, സൾഫ്യൂരിക് ആസിഡ് ഈ മൂന്ന് ടോപ്പിക്സാണ്. ഇതിൽ അമോണിയ എന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അമോണിയ നമുക്ക് എല്ലാവർക്കും അറിയാം, കാർഷിക ആവശ്യങ്ങൾക്ക് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നൊരു കെമിക്കലാണ്. ആദ്യം നമുക്ക് ലബോറട്ടറിയിൽ അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഫിഗർ 5.1 അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷനാണ് കാണിച്ചിരിക്കുന്നത്. അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും എടുത്ത് അത് ചെറുതായി ചൂടാക്കുന്നതായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ചെറുതായി സ്റ്റിർ ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ഈ രണ്ട് കെമിക്കൽസ്, അതായത് അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാൽഷ്യം ക്ലോറൈഡും വാട്ടറും അമോണിയയുമാണ്. ആ ഒരു ഇക്വേഷനാണ് താഴെ എഴുതി കാണിച്ചിരിക്കുന്നത്. NH4Cl+CaOH2 gives CaCl2+H2O+NH3. ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യാതെ എഴുതിയിരിക്കുകയാണ്. അതായത് റിയാക്റ്റൻസും പ്രോഡക്ട്സും എന്താണ് എന്നറിയാം, അതങ്ങ് എഴുതി എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ബാലൻസ് ചെയ്തെടുക്കാം. ഇവിടെ ആദ്യം വന്നിരിക്കുന്ന എലമെൻ്റ് ഏതാ? നൈട്രജനാണ്. ഈ സമവാക്യത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നൈട്രജൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ നൈട്രജൻ ആറ്റംസ് ഒന്ന് എണ്ണി നോക്കിയാൽ മനസ്സിലാവും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നൈട്രജൻ ഓരോ ആറ്റമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മുകളിൽ ഞാൻ N11 എഴുതിയിരിക്കുന്നത്. അതായത് നൈട്രജൻ്റെ കൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ അത് ബാലൻസ്ഡ് ആണ്. ഇനി നമുക്ക് അടുത്ത എലമെൻ്റ് ആരാ? ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ കൗണ്ട് നോക്കാം. ഹൈഡ്രജൻ്റെ മൊത്തം ആറ്റംസിൻ്റെ എണ്ണം എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 4+2 6 ഉണ്ട്. 6 ഹൈഡ്രജൻ ആറ്റംസാണ് ലെഫ്റ്റ് സൈഡിൽ ഉള്ളത്. റൈറ്റ് സൈഡിൽ എത്ര എണ്ണം ഉണ്ട്? 2+3 5. കണ്ടോ, അവിടെ അപ്പോൾ ഒരു ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ NH4Cl2 മോളിക്യൂൾസ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ NH4Cl-ൻ്റെ മുന്നിൽ 2 എന്ന് എഴുതി. അപ്പോൾ അവിടെ വന്ന ചേഞ്ച് എന്താ? നൈട്രജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 2 ആയി ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ റൈറ്റ് സൈഡിലും അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് NH3 റൈറ്റ് സൈഡിൽ നോക്കിയ പ്രോഡക്ട്സിൻ്റെ സൈഡിൽ നൈട്രജൻ എന്നുള്ള ആറ്റം വരുന്ന ഒരൊറ്റ പ്രോഡക്റ്റേ ഉള്ളൂ, അത് അമോണിയയാണ്. അപ്പോൾ അവിടെ ഞാൻ 2 എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ ലെഫ്റ്റ് സൈഡിലെ ഹൈഡ്രജൻ ആറ്റംസിൻ്റെ കൗണ്ട് എടുത്താൽ അത് 8+2 10 ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലും 10 ഹൈഡ്രജൻ ആറ്റംസ് കിട്ടണം. ഇപ്പോൾ അമോണിയയുടെ മുന്നിൽ 2 എന്ന് എഴുതിയാൽ അവിടെ 6, പിന്നെ ഇപ്പുറത്ത് ഒരു 2 ഉണ്ട്. അപ്പോൾ 6+2 8 ആവുന്നുള്ളൂ. അപ്പോൾ 10 ആക്കാൻ വേണ്ടിയിട്ട് H2O എന്നുള്ള അടുത്ത് ഞാൻ ഒരു 2 എന്നും കൂടി എഴുതി. അപ്പോൾ ഇക്വേഷൻ കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയി. ഇങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഫോർമുല നമ്മൾ ബാലൻസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ ബാലൻസ്ഡ് ഇക്വേഷനാണ് അവിടെ താഴെ എഴുതി കാണിച്ചത്. ഇനി നമുക്കിപ്പോൾ അമോണിയ കിട്ടിയിട്ടുണ്ട്. ആ അമോണിയയാണ് ആ ട്യൂബിലൂടെ വന്ന് ആ ഒരു ഡ്രൈയിങ് ടവറിലേക്ക് കയറുന്നത്. ഡ്രൈയിങ് കവറിൽ എന്താ ഉള്ളത്? കാൽഷ്യം ഓക്സൈഡാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതിയപ്പോൾ മനസ്സിലാക്കിയായിരുന്നു അമോണിയയുടെ കൂടെ തന്നെ വാട്ടർ കണ്ടൻറ്റും കൂടി ഉണ്ടാവുന്നുണ്ട്. ആ വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽഷ്യം ഓക്സൈഡ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ കാൽഷ്യം ഓക്സൈഡിൻ്റെ വേറൊരു പേരാണ് ക്വിക്ക് ലൈം. അങ്ങനെ മോയ്സ്ചർ കണ്ടൻ്റ് എല്ലാം മാറ്റി അങ്ങനെ കിട്ടുന്ന അമോണിയയാണ് നമ്മളവിടെ ആ ഗ്യാസ് ജാറിലേക്ക് കളക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ഗ്യാസ് ജാറ് തല തിരിച്ചാണ് വെച്ചിരിക്കുന്നത് അല്ലേ. നേരെ തല തിരിച്ച് വെച്ചാണ് അമോണിയ നമ്മളവിടെ കളക്ട് ചെയ്യുന്നത്. അതിനൊരു റീസണുണ്ട്. അമോണിയയുടെ ഡെൻസിറ്റി എയറിൻ്റെ ഡെൻസിറ്റിയെക്കാട്ടിലും കുറവാണ്. ഡെൻസിറ്റി കുറഞ്ഞ ആൾ മുകളിലും ഡെൻസിറ്റി കൂടിയ ആൾ താഴെയും അങ്ങനെയാണല്ലോ കിടക്കുക. അതുകൊണ്ടാണ് നമ്മൾ തല തിരിച്ച് വെച്ച് ജാറ് തല തിരിച്ച് വെച്ച് അമോണിയ അവിടെ കളക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള മറ്റൊരു എക്സ്പെരിമെൻറ്റ് ഫിഗർ 5.2 ആയിട്ട് തന്നിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഏറ്റവും താഴെയുള്ള ബീക്കറിൽ എന്താണ് വെച്ചിരിക്കുന്നത്?
water containing phenolphthalein. That is phenolphthalein add edittulla water aanu avade irikkunnathu. Pakshe adin endengil color undo? Color onnum ippo illa. Sadharana vellam pole avade irikkunnu. Ee phenolphthalein oru pratheekathay undu. Adu endaanu nallathu korchu kazhiyumbo namukku manasilavum. ഈ എക്സ്പെരിമെന്റിൽ ഏറ്റവും മുകളിലായി കാണിച്ചിരിക്കുന്ന ആ ഫ്ലാസ്കിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് അമോണിയ ഗ്യാസ് ആണ്. ഇനി ഈ ഫ്ലാസ്കിന്റെ തൊട്ട് താഴെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സിറിഞ്ചിൽ ആ സിറിഞ്ചിനകത്ത് വെള്ളമാണ് വാട്ടർ. നമ്മൾ ആ സിറിഞ്ച് ഉപയോഗിച്ച് ജസ്റ്റ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ കുറച്ച് വെള്ളം നമ്മൾ ആ ഒരു ഫ്ലാസ്കിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. അമോണിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമോണിയ വളരെ പെട്ടെന്ന് വാട്ടറിൽ ഡിസോൾവ് ആവും. അങ്ങനെ ആ ഏറ്റവും മുകളിലുള്ള ഫ്ലാസ്കിലുള്ള അമോണിയ വാട്ടറിൽ ഡിസോൾവ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ആ ഫ്ലാസ്കിനകത്തുള്ള പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബീക്കറിലുള്ള വെള്ളം, ഏറ്റവും താഴെ ബീക്കറിൽ വെച്ചിരിക്കുന്ന വെള്ളം നേരെ മുകളിലേക്ക്, കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ആ ബീക്കറിലുള്ള വെള്ളത്തിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത്. അതിനേക്കാട്ടിലും പ്രഷർ കുറഞ്ഞ ഒരു സ്പേസ് അവൈലബിൾ ആണ് മുകളിൽ എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഈ ബീക്കറിലെ വെള്ളം എന്ത് ചെയ്യുന്നു, നേരെ ഫൗണ്ടൻ പോലെ മുകളിലേക്ക് ഫ്ലാസ്കിലേക്ക് കയറി വരുന്നു. പ്രഷർ കൂടിയ സ്ഥലത്തു നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഫൗണ്ടൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ആ ഫൗണ്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താഴെ ബീക്കറിലുള്ള വെള്ളത്തിന് കളറില്ല, കളർലെസ് ആണ്. മുകളിലേക്ക് ഫൗണ്ടനായി കയറി വരുന്ന വെള്ളത്തിന് എന്ത് സംഭവിക്കുന്നു, അത് കളേർഡായിട്ടാണ് കാണപ്പെടുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. ഈ വാട്ടറിൽ ഫിനാഫ്തലീൻ കണ്ടൻ്റ് ഉണ്ട്. ഈ ഫിനാഫ്തലീൻ ബേസിക് നേച്ചറുള്ള സൊല്യൂഷനിലെത്തുമ്പോൾ അതിൻ്റെ കളർ മാറുന്നു, പിങ്ക് കളറാവുന്നു. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അമോണിയയ്ക്ക് ബേസിക് നേച്ചറാണ് ഉള്ളത്. അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. അമോണിയം ഹൈഡ്രോക്സൈഡ് ബേസിക് നേച്ചറുള്ള ഒരു കെമിക്കലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫിനാഫ്തലീൻ ആഡ് ചെയ്ത വാട്ടർ മുകളിലെ ഫ്ലാസ്കിലേക്ക് കയറി വരുമ്പോഴത്തേക്കും അതിൻ്റെ കളർ മാറി പിങ്ക് കളറായി മാറുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ 5.1 കംപ്ലീറ്റ് ചെയ്യാം. ആ ടേബിളിന് തൊട്ട് മുൻപ് അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ, അതിൻ്റെ ഇക്വേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അമോണിയയും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡാണ്, NH4OH. ഇനി നമുക്ക് ആ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ അമോണിയയുടെ പ്രത്യേകതകളാണ് തന്നിരിക്കുന്നത്. കളർ എന്താണ്, കളറില്ല അമോണിയയ്ക്ക്. ഇതിനു മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ രണ്ട് എക്സ്പെരിമെൻറ്റ്സ് മനസ്സിലുണ്ടായാൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം എഴുതാൻ പറ്റും. ഇനി ഓർഡർ, അത് നമുക്ക് ശരിക്കും ഒരു കുത്തുന്ന മണമുണ്ട് അമോണിയയ്ക്ക്. ഓക്കെ, ഇനി നേച്ചർ എന്താണ്, ബേസിക് ആണോ അസിഡിക് ആണോ? അത് ബേസിക് നേച്ചറാണ്. ഇനി സോളിബിലിറ്റി ഇൻ വാട്ടർ, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമോ? യെസ്, പെട്ടെന്ന് ഡിസോൾവ് ആവും. അപ്പോൾ വെരി ഹൈ സോളിബിലിറ്റിയാണ് ഉള്ളത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡെൻസിറ്റി ഓഫ് അമോണിയ ആണ്. നമ്മൾ ഫ്ലാസ്ക് എല്ലാം തിരിച്ചു വെച്ചിരിക്കുന്നതും ടെസ്റ്റ് ട്യൂബ് തലതിരിച്ചു പിടിച്ച് അമോണിയ നമ്മൾ എടുക്കുന്നതും എല്ലാം കണ്ടതാണ്. അതിൻ്റെ മീനിങ് എന്താണ്, അമോണിയയുടെ ഡെൻസിറ്റി ദാറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. എയറിനെക്കാട്ടിലും ഡെൻസിറ്റി കുറഞ്ഞ ആളാണ് അമോണിയ, അതുകൊണ്ട് എയറിനെക്കാട്ടിലും പൊങ്ങി മുകളിലോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ് അമോണിയയ്ക്ക് ഉള്ളത്. ഇനി നമുക്ക് അമോണിയ ടാങ്കർ ലീക്ക് ചെയ്ത് കഴിയുമ്പോൾ വാട്ടർ അവിടെ സ്പ്രേ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് നോക്കാം. അമോണിയ വളരെ പെട്ടെന്ന് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ചെയ്യും എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അമോണിയ പെട്ടെന്ന് ഇൻറ്റൻസിറ്റി കുറയുന്നു, അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ അവിടെ സ്പ്രേ ചെയ്യുന്നത്. ഇനി വാട്ടറിലുള്ള അമോണിയ ഡിസോൾവ് ചെയ്ത ആ സ്റ്റേറ്റ് അത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അതിന് ലിക്വിഡ് അമോണിയ എന്നാണ് പറയുന്നത്. വാട്ടറിൽ അമോണിയ ഡിസോൾവ് ചെയ്ത് അമോണിയയുടെ കോൺസെൻട്രേഷൻ വളരെ ഹൈ ആണെങ്കിൽ അതിന് പറയുന്നതാണ് ലിക്വിഡ് അമോണിയ. പക്ഷേ അമോണിയയ്ക്ക് നമ്മൾ കുറച്ച് പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ അത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നു. അവിടെ വാട്ടർ കണ്ടൻ്റ് ഇല്ല, അമോണിയ ലിക്വിഫൈഡ്, അതിന് പറയുന്നതാണ് ലിക്വിഡ് അമോണിയ. ഇനി നമുക്ക് അമോണിയയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമോണിയ നമ്മൾ രാസവളങ്ങളിലെല്ലാം ഒരുപാട് ഉപയോഗിക്കുന്നൊരു കെമിക്കലാണ്.
അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. ഫോർ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ എക്സെട്ര. പിന്നെ രണ്ടാമത്തെ യൂസായിട്ട് പറയുന്നത് ആസ് എ റെഫ്രിജറൻറ്റ് ഇൻ ഐസ് പ്ലാന്റ്സ്. ഐസ് പ്ലാന്റ്സിൽ അമോണിയ ആവശ്യമുണ്ട്. പിന്നെ മൂന്നാമതൊരു യൂസ് പറഞ്ഞിരിക്കുന്നത് ടു ക്ലീൻ ടൈൽസ് ആൻഡ് വിൻഡോ പെയിൻസ്. ഒരു ക്ലെൻസിങ് ഏജൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അമോണിയ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് യൂസാണ് ടു മേക്ക് മെഡിസിൻസ് ആൻഡ് എക്സ്പ്ലോസീവ്സ്. മെഡിസിൻസ് ഉണ്ടാക്കാനും എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാനും നമുക്ക് അമോണിയ ആവശ്യമുണ്ട്. അതുപോലെ നൈട്രിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ്ങിനും അമോണിയ ആവശ്യമുണ്ട്. അതുപോലെ പെയിൻറ്റ്, പിന്നെ സിന്തറ്റിക് ഫൈബേഴ്സ് ആയിട്ടുള്ള റയോൺ, പിന്നെ പ്ലാസ്റ്റിക്, ഇതിൻ്റെ എല്ലാം മാനുഫാക്ചറിങ്ങിന് നമുക്ക് അമോണിയ ആവശ്യമുണ്ട്. അതുപോലെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിനും നമ്മൾ അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഉപകാരങ്ങളുള്ള ഈ അമോണിയ വൈഡായിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹേബർ പ്രോസസ്സ്. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വളരെ ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും, പ്രഷർ 200 അറ്റ്മോസ്ഫിയറിക് പ്രഷറും ടെമ്പറേച്ചർ 450 ഡിഗ്രി സെൽഷ്യസും ആയിട്ടിരിക്കുമ്പോൾ നൈട്രജനും ഹൈഡ്രജനും 1:3 എന്ന റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുന്നു. 1:3 എന്നുള്ളത് ഓർക്കാൻ എളുപ്പമാണ്, കാരണം NH3, നൈട്രജൻ 1 ഹൈഡ്രജൻ 3, അതാണ് റേഷ്യോ. ഈ ഒരു പ്രോസസ്സിൽ കാറ്റലിസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയണാണ്. അമോണിയയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. അതായത് അമോണിയം ക്ലോറൈഡ് എടുത്ത് ചൂടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിയാക്ഷൻ NH4Cl ഡീകമ്പോസ് ചെയ്ത് അമോണിയയും HClഉം ആയിട്ട് മാറുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസ് അമോണിയയാണ്, അതുകൊണ്ട് നമുക്ക് വളരെ കുത്തലുള്ളൊരു മണം അനുഭവപ്പെടും. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് ഈർപ്പമുള്ള ചുമന്ന ലിറ്റ്മസ് പേപ്പർ ബോയിലിംഗ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കാണിച്ചാൽ എന്ത് സംഭവിക്കും? ആ റെഡ് കളർ ബ്ലൂ കളറായിട്ട് മാറും. അതിൻ്റെ കാരണം എന്താണ്? ബേസിക് നേച്ചർ ഓഫ് അമോണിയ ആണ്. ബേസിക് നേച്ചറുള്ള ഒരു കെമിക്കലിൻ്റെ പ്രസൻസിലാണ് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അപ്പോൾ അമോണിയ അവിടെ ഉണ്ടായി എന്ന് മനസ്സിലായി. ഇനി കുറച്ച് നേരം കൂടി ആ ലിറ്റ്മസ് പേപ്പർ അതേപോലെ വെക്കുവാണെങ്കിൽ നേരെ അതിൻ്റെ കളറ് തിരിയും. അതായത് ബ്ലൂ കളറിലായി മാറിയ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറിലോട്ട് തിരിച്ചു പോകുന്നത് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അമോണിയയ്ക്കാണ് ഡെൻസിറ്റി കുറവ്. നമുക്കുണ്ടായ പ്രോഡക്ട്സ് എന്തൊക്കെയായിരുന്നു? അമോണിയയും HClഉം ആണ് ഉണ്ടായത്. ഇതിൽ അമോണിയയ്ക്ക് ഡെൻസിറ്റി കുറവായതുകൊണ്ട് ആദ്യം അതാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോഴാണ് ബേസിക് നേച്ചറുള്ള ഒരു കെമിക്കലിൻ്റെ പ്രസൻസ് വന്ന് ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ മാറുന്നു. അത് കഴിഞ്ഞാണ് അമോണിയ പോയി കഴിയുമ്പോൾ HClആണ് വരുന്നത്, കാരണം ഡെൻസിറ്റി ചേഞ്ചാണത്. അപ്പോൾ HCl എന്ന് പറയുന്നത് അസിഡിക് നേച്ചറുള്ള ഒരു കെമിക്കലാണ്. അപ്പോൾ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ വീണ്ടും എന്താകും? റെഡ് കളറിലോട്ട് അത് തിരിച്ചു പോകും. ഇനി നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. അതായത് ഒരു ഗ്ലാസ് റോഡ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡിപ്പ് ചെയ്തിട്ട് അമോണിയ ഉള്ള ജാറിലേക്ക് അതിനെ നീട്ടിപ്പിടിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നല്ല കട്ടിയുള്ള വെളുത്ത പുകയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം ഈ അമോണിയയും HClഉം തമ്മിൽ റിയാക്റ്റ് ചെയ്ത് അമോണിയ ക്ലോറൈഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വസ്തുത എന്താണെന്ന് വെച്ചാൽ, അമോണിയ ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്ത് അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡും ആയി മാറുന്നു. അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും അമോണിയയും കമ്പൈൻ ചെയ്യുമ്പോൾ അമോണിയ ക്ലോറൈഡ് ഉണ്ടാകുന്നു. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ എക്സ്പെരിമെൻ്റ് എല്ലാം ടെക്സ്റ്റ് ബുക്കിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു എക്സ്പെരിമെൻ്റ് ഫിഗർ 5.3 ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡിപ്പ് ചെയ്ത പഞ്ഞി കോട്ടൺ ആണ് ഇവിടെ ട്യൂബിൻ്റെ ഒരു സൈഡിലുള്ളത്. റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നത് എന്താണ്? അമോണിയ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത കോട്ടണാണ്. അവിടെ നമുക്ക് തിക്ക് വൈറ്റ് ഫ്യൂംസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അത് അമോണിയം ക്ലോറൈഡ് അവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെ വെളുത്ത കട്ടിയുള്ള പുക ഉണ്ടാകുന്നത്.
അങ്ങനെ നമുക്ക് ലഭിക്കുന്ന വൈറ്റ് പൗഡറിനെ നമ്മൾ ഒന്നുകൂടി ചൂടാക്കിയാൽ വീണ്ടും നമുക്കത് അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇതിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അമോണിയം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്ത് അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്റ്റ് ചെയ്യുമ്പോൾ അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഈ രണ്ട് ഇക്വേഷൻസിനെയും കൂടി ഒന്നിച്ച് ചേർത്ത് ഒറ്റ ഇക്വേഷനായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഒരു പ്രത്യേക സിമ്പൽ, ഒരു സൈൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു അടയാളം. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണെന്നാണ്. റിവേഴ്സിബിൾ പ്രോസസ്സുകളെ കുറിച്ച് നമുക്ക് ഇതേ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് വീഡിയോയിൽ പഠിക്കാം. വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, വെള്ളം ചൂടാക്കുമ്പോൾ അത് വാട്ടർ വേപ്പറായിട്ട് കിട്ടുന്നു. ആ വാട്ടർ വേപ്പർ തണുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? വീണ്ടും വെള്ളമായിട്ട് മാറുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോസസ്സുകൾ പോസിബിളാണ്. അതാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.